അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്നത്തെ ക്ലാസ്സിലെ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷൻഫറയെക്കുറിച്ചാണ്. ഷൻഫറ ഷൻഫറ എന്ന് പറയുമ്പോഴത്തെ നമുക്ക് ഓർമ്മ വരും ലാമിയത്തുൽ അറബ് അല്ലേ. ഹുവ സാബിത്ത് ബിൻ ഔസിൽ അസ്ദി, സാബിത്ത് ബിൻ ഔസിൽ അസ്ദി. പിന്നെ ഈ ജാഹിലിയ കവികളുടെ ഹിജറ അല്ലെങ്കിൽ മീലാദി വർഷങ്ങളൊക്കെ എന്താണ് ഒക്കെ പലപ്പോഴും ഇഖ്തിലാഫുള്ളതാണ്. ഓക്കെ, മിൻ ഷുഅറായിൽ ജാഹിലിയ അസ്സാലിഖ്, അദ്ദേഹം ഒരു സാലൂക്ക് കവിയായിരുന്നു. സാലൂക്ക് കവികളെക്കുറിച്ച് നമുക്കറിയാലോ, വലിയ ഊരും പേരൊന്നും ഇല്ലാത്ത കള്ളന്മാരും കൊള്ളക്കാരൊക്കെയായ കവികളാണ്. വലഹു അഷ്ആറു ഫിൽ ഫഖ്രി വൽ ഹമാസ, ഫഖറിലും ഹമാസയിലൊക്കെ അദ്ദേഹത്തിന് കവിതകളുണ്ട്. അഷറുഹ ലാമിയത്തുൽ മഅറൂഫ, അദ്ദേഹത്തിൻ്റെ ലാമിയയിൽ നിന്ന് പ്രസിദ്ധമായത് ലാമിയത്തുൽ അറബാണ്. ഇപ്പോൾ ലാമിയത്തുൽ അറബ് എപ്പോഴും ചോദിക്കലുണ്ട് ആരുടേതാണ് അഷൻഫറ എന്നാണ് ഉത്തരം. സാബിത്ത് ബിൻ ഔസിൽ അസ്ദി അൽ മുലക്കബ് ബി ഷൻഫറ പറയണ്ടല്ലോ. കാനമിൻ അഷീറത്തിൽ അവാസ് ബിൻ അൽ ഹജർ അൽ അസ്ദി അൽ യമനി ഫഹുവ ഖഹ്താനി. അവാസ് ബിൻ ഹജർ അൽ അസ്ദി അൽ യമനി ഫഹുവ ഖഹ്താനി. കാനത്ത് ഇനി നോക്കിക്കോളൂ, കാനത്ത് ഉമ്മുഹു ഹബിഷിയ, അദ്ദേഹത്തിന് ഉമ്മ ഒരു ഹബിഷിയ ആയിരുന്നു, അബിസീനിയക്കാരിയായിരുന്നു. വക്കത് വറസ അൻഹ, അവളെ തൊട്ട് അനന്തരം കിട്ടി സവാദഹ, അവളുടെ കറുപ്പ്. അപ്പോൾ ഷൻഫറ നല്ല കറുത്തിട്ടേനു എന്നർത്ഥം. വലിതാലിക്ക് യു അദ്ദു ഫി അഗ്‌റബത്തിൽ അറബ്, അഗ്‌റബത്തിൽ അറബിലെ അദ്ദേഹം അറിയപ്പെടുന്നു എണ്ണപ്പെടുന്നു. കത് ആശ സഅലൂക്കൻ, അദ്ദേഹം ഒരു സഅലൂക്കുകാരനായിരുന്നു. വലിസൻ, ഒരു കള്ളനൊക്കെ ആയിരുന്നു. ഫി കബീലത്ത് ഫഹമ, ഫഹമ് കബീലയിൽ. പക്ഷെ നമ്മളിപ്പോൾ അസ്ദി എന്നല്ല അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, പറയാം. വലാൻ അറാവു, അദ്ദേഹം നാം അദ്ദേഹത്തെ കാണുന്നില്ല. എൻഷവു, അദ്ദേഹം വളർന്നതായിട്ട്. ഫി കബീലത്തിൽ അസ്ദ്, അഥവാ അദ്ദേഹം അസ്ദ് ഗോത്രക്കാരനായിരുന്നു. അങ്ങനെ അസ്ദ് ഗോത്രത്തിലൊന്നല്ല വളർന്നത്, അദ്ദേഹം എന്തായാലും ഉമ്മയുടെ ഗോത്രമായ ഫഹമിലായിരുന്നു. അന്ന കബീലത്തഹു ഖതലത്ത് അബാഹു, അദ്ദേഹത്തിൻ്റെ കബീല അദ്ദേഹത്തിൻ്റെ പിതാവിനെ കൊന്നു. ഫതഹവ്വലത്ത് ഉമ്മഹു അൻഹ ഇലാ ബനീ ഫഹം, അങ്ങനെയാണ് അദ്ദേഹം ബനീ ഫഹമിലേക്ക് മാറുന്നത്. ഷായറുൻ ജാഹിലി മിൻ തൊബക്കത്ത് സാനിയ, തൊബക്കത്ത് സാനിയയിൽപ്പെട്ട കവിയാണ് അദ്ദേഹം. ലഹു ഷിഅറു ഫിൽ ഫഖ്രി വൽ ഹമാസ, ഫഖറിലും ഹമാസയിലൊക്കെ അദ്ദേഹത്തിന് കവിത ഉണ്ട്. വഷറു മൈസമ്മനു ലാമിയത്തുൽ അറബ്. ഓക്കെ, ഇനി പറയണ്ടല്ലോ. കസീദത്തു 68 ബൈത്താണ്. ഇനി ഓപ്ഷനിൽ 66 67 എന്നൊന്നും ചിലപ്പോൾ കൊടുക്കണ്ട, കാരണം ഇതൊക്കെ എന്താണ് ജാഹിലിയ കവിതകളാണ്. അപ്പം കറക്റ്റ് ചിലപ്പോൾ ഒന്ന് ആയിക്കോണമെന്നില്ല. ഓക്കെ, ഇതൊരു ഇഖ്തിലാഫുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് പറഞ്ഞ്. തുൻസബു ലഹു ലാമിയത്തുൽ അറബ് ഉണ്ടോ. ഹിയ മിൻ അഹമ്മ ഖത്തഉ ശഇറിൽ അറബി, മത്തലഹു ലാമിയത്തുൽ അറബി. ലാമിയത്തുൽ അറബിൻ്റെ മത്തല ഇങ്ങനെയാണ്, പക്ഷേ കറക്റ്റായിട്ട് എനിക്ക് ആ വരി പാടാമെന്നറിയില്ല, എന്നാലും പാടാം. അഖീമു ബനി ഉമ്മി സുദൂറാമതീക്കും ഫഇന്നി ഇലാ ഖൗമിൻ സവാകുല്ലം യലൂ. അഖീമു ബനി ഉമ്മി സുദൂറാമതീക്കും ഫഇന്നി ഇലാ ഖൗമി സവാകുല്ലം യലൂ. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇത് എന്താണ് ഷൻഫറിൻ്റെ ആണെന്ന് എഴുതി വെക്കുക. കറക്റ്റ് എൻ്റെ ഹർക്കത്തൊന്നും എനിക്കറിയില്ല, ഇറാബ് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ആരെക്കുറിച്ച് പറയാനുള്ളത്, ഷൻഫറയെക്കുറിച്ച് പറയാനുള്ളത്. ഇവരെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് കിട്ടൂല. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.